ചുവരുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്ഥികൾ. എവിടെ നോക്കിയാലും കാണാനുള്ളത് പഴയ തലയോട്ടികളും അസ്ഥി കഷ്ണങ്ങളും മാത്രം. ചുവരുകളിലെ അലങ്കാരങ്ങൾ വരെ അസ്ഥികൾ ഉപയോഗിച്ചാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അമ്പരപ്പ് തോന്നും. പറഞ്ഞു വരുന്നത് പോർച്ചുഗലിലെ പുരാതനമായ ഒരു ദേവാലയത്തെക്കുറിച്ചാണ്. അസ്ഥികളുടെ ദേവാലയം എന്നറിയപ്പെടുന്ന കപലേഡോസ് ഒസോസിനെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും HMD ക്രിയേറ്റിവിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോർച്ചുഗലിലെ എവോര എന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ആകർഷണമാണ് കപലേഡോസ് ഒസോസ് അഥവാ ചാപ്പൽ ഓഫ് ബോൺസ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം എവോറയുടെ ഇരുണ്ട ഭൂതകാലത്തിൻ്റെ ചരിത്രശേഷിപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ചർച്ച് ഓഫ് സെൻറ് ഫ്രാൻസിസിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തെ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല. എന്നാൽ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത കാഴ്ചകളാവും നമുക്ക് മുന്നിലെത്തുക. അസ്ഥികളുടെ ദേവാലയം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അസ്ഥികളാലും തലയോട്ടികളാലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം 16-ാം നൂറ്റാണ്ടിൽ ഒരു ഫ്രാൻസിസ്കൻ സന്യാസി നിർമ്മിച്ചതാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ചുവരുകളിലെ അസ്ഥികളുടെ കണക്കെടുത്താൽ ഏകദേശം 5000-ത്തിലധികം മൃതദേഹങ്ങളുടെ അസ്ഥികളും തലയോട്ടികളും ഇവിടെയുണ്ടെന്ന് കാണുവാൻ സാധിക്കും. എവോറയുടെ മധ്യകാല സെമിത്തേരികളിൽ അടക്കം ചെയ്തിരുന്ന അസ്ഥികളാണ് ഇവിടെ ചുവരുകളിൽ ഇടം നേടിയിരിക്കുന്നത്. പ്രാദേശിക ശ്മശാനങ്ങളിലെ സ്ഥലപരിമിതി മൂലം കുഴിച്ചു പുറത്തെടുത്ത അസ്ഥികളാണ് ഇവിടുത്തേത്. ഈ ദേവാലയത്തിലെ ഫ്രാൻസിസ്കൻ സന്യാസിമാർ വിവിധ പാറ്റേണുകളിൽ അസ്ഥികൾ പ്രദർശിപ്പിക്കുവാൻ തീരുമാനമെടുത്തതോടെയാണ് ഈ ദേവാലയം ചരിത്രത്തിൽ ഇടം നേടിയത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു കാര്യം തന്നെ ചിന്തിക്കുക എന്ന് അസാധ്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അസ്ഥികളും തലയോട്ടികളും ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെ ഒരു ഉത്തരമുണ്ട്. ഇവിടെ എത്തുന്ന ആളുകളെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവസരം നൽകുക എന്നതും ഒപ്പം തന്നെ മരണമടഞ്ഞവരെ ഓർമ്മിക്കുക എന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യം. 18.7 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള 3 സ്പാനുകളാൽ രൂപപ്പെട്ടതാണ് ചാപ്പൽ. ഇടതുവശത്തുള്ള 3 ചെറിയ തുറസ്സുകളിലൂടെ പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ചുവരുകളും 8 തൂണുകളും ശ്രദ്ധാപൂർവം ക്രമീകരിച്ച എല്ലുകളിലും തലയോട്ടികളിലും സിമെൻറ്റ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. വെളുത്ത ചായം പൂശിയ ഇഷ്ടിക കൊണ്ടാണ് സീലിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. തലയോട്ടികളിൽ ചിലത് ഗ്രാഫിറ്റി കൊണ്ട് വരച്ചിട്ടുണ്ട്. കൂടാതെ പൂർണ്ണമല്ലാത്ത 2 അസ്ഥികൂടങ്ങളും ഇവിടെ കാണാം. ഒരു മുതിർന്നയാളുടെയും ഒരു കുട്ടിയുടെയും ആണിത്. അത് മേൽക്കൂരയിൽ നിന്നും കയറിൽ തൂങ്ങിക്കിടന്നിരുന്ന രൂപത്തിലായിരുന്നുവെങ്കിലും ഇപ്പോഴത് ഗ്ലാസ് കൂടുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിന് സമീപം ജനനദിനത്തേക്കാൾ നല്ലത് മരണദിവസമാണ് എന്ന് എഴുതിയിട്ടുമുണ്ട്. പള്ളിയുടെ വാതിലുകൾക്ക് മുകളിലായി ഞങ്ങൾ അസ്ഥികളായി ഇവിടെയുണ്ട്, നിങ്ങളുടേതിനായി കാത്തിരിക്കുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. കാപ്പലേഡോസ് ഒസോസിനുള്ളിൽ ഒരാളുടെ അസ്തിത്വത്തെ പ്രതിഫലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു കവിതയും കാണാം. 1845 മുതൽ 1846 വരെ സാവോ പെട്രോ ഗ്രാമത്തിലെ ഇടവക പുരോഹിതനായിരുന്ന ആന്റോണിയോ ഡാ അസിൻകോ ചെലിസ് എഴുതിയ കവിതയാണിത്. അദ്ദേഹമാണ് ഫ്രാൻസിസ് ദേവാലയം സ്ഥാപിച്ചത്.